حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. السلام عليكم ورحمة الله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മുത്തുനബിയും അവിടുത്തെ ഉമ്മ ആമിന ബീവിയും കൂടി മദീന സന്ദർശിച്ചത്, മുത്തുനബിയുടെ പിതാവിൻ്റെ കബറിടം സന്ദർശിച്ചത്, 6 വയസ്സിൽ നീന്തൽ അഭ്യസിച്ചത് പരിശീലിച്ചത്, മടങ്ങി വരുന്ന വഴിയിൽ ഉമ്മ വഫാത്തായി. സ്വറൽ ഉലാമു ഷെരീഫ് ബി ഹാദ ഫഖീദൽ വാലിദൈൻ ജമീഅൻ. ഉമ്മ കൂടി മരിച്ചപ്പോൾ മഹത്വമേറിയ ഈ കുട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയും വാപ്പയും ഇരു രക്ഷിതാക്കളും ഇല്ലാത്തവരായി മാറി. വാപ്പ ആദ്യേ മരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഉമ്മയും മരിച്ചു. ഫാറഖഹു അബൂഹു ഖബ്ല വിലാദതിഹി, മുത്തുനബിയുടെ ഉപ്പ മുത്തുനബി ജനിക്കുന്നതിൻ്റെ മുമ്പേ വഫാത്തായി. ഫാറഖതുഹു ഉമ്മുഹു ഖബ്ല സാബിഹതി, മുത്തുനബിയുടെ ഉമ്മ ആമിന ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിക്ക് 7 വയസ്സാകുന്നതിൻ്റെ മുമ്പ് അവരും വഫാത്തായി, മരണപ്പെട്ടു. വലാക്കിന്നല്ലാഹു തആല ആവാഹു ബിഹിമാനത്തി ഉമ്മി അയ്മൻ വകഫാലത്തി അബ്ദുൽ മുത്തലിബ്, ഉമ്മയും വാപ്പയും മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉമ്മു അയ്മന്റെ പരിചരണത്തിൽ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹന്റെ സംരക്ഷണയിലായി അല്ലാഹു ഏറ്റെടുത്തു വളർത്തി സംരക്ഷിച്ചു. وكان عبد المطلب يحبه ويكرمه ويلاطفه ويؤثره بأطيب طعامه ويجلسه على فراشه. നബിയുടെ പിതാമകൻ അബ്ദുൽ മുത്തലിബ് എന്നവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, പരിഗണിച്ചിരുന്നു. ويكرمه ആദരിച്ചിരുന്നു. ويلاطفه, അവിടുത്തോട് സ്നേഹമസ്രണമായ പെരുമാറ്റമാണ് അവിടുന്ന് പെരുമാറിയത്. وَيُؤْثِرُهُ بِأَطْيَبِ طُعَامِهِ بِأَطْيَبِ طُعَامِهِ, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മുത്തുനബിക്ക് നൽകും. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുത്തുനബിയെ പ്രത്യേകമായിട്ട് അതിലേക്ക് തിരഞ്ഞെടുക്കും. وَيُجْلِسُهُ عَلَى فِرَاشِهِ, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വിരിപ്പിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ചെറിയ കുട്ടിയെ ഇരുത്തും. ഫി ദില്ലിൽ കഅബ, കഅബയുടെ തണലിലായിട്ട്. ولا يجلس عليه احد من اهله ولا من قومه, عبد المطلب എന്നവരുടെ കുടുംബത്തിൽ നിന്നോ ആ ജനതയിൽ നിന്നോ ഒരാളും അദ്ദേഹത്തിന്റെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വിരിപ്പിൽ ഇരിക്കില്ലായിരുന്നു. അത്രമാത്രം ഉന്നത സ്ഥാനീയനാണ്. ആ വിരിപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ചെറിയ കുട്ടി ഇരിക്കുന്നത്. ഫഇദാ അറാദു മൻഅഹു, ചെറിയൊരു കുട്ടി വിരിപ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ജനത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ചെറിയ കുട്ടിയെ തടയാനൊരുങ്ങിയപ്പോൾ, വിരിപ്പിലിരിക്കുന്നതിനെ തൊട്ട് തടയാനൊരുങ്ങിയപ്പോൾ, ഖാല അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് പറയാണ്, ദഊ ഇബ്നി, എൻ്റെ കുട്ടിയെ നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ തടയേണ്ടതില്ല. ഫഇന്ന ലഹു ലശഇനൻ, എൻ്റെ കുട്ടിക്ക് വല്ലാത്ത ഭാവിയുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്, എൻ്റെ കുട്ടി അവിടെ ഇരിക്കട്ടെ. പക്ഷേ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ പരിചരണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വർഷമല്ലാതെ താമസിച്ചില്ല. 2 വർഷം മാത്രമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പരിചരണം മുത്തുനബിക്ക് കിട്ടിയത്. അപ്പോഴേക്ക് അബ്ദുൽ മുത്തലിബ് വഫാത്തായി, പരലോകം പോകി. അങ്ങോര് അന്നേരം 140 വയസ്സുണ്ട്. തൻ്റെ പേരമകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയാക്കി ഒറ്റക്കായി, ഒറ്റക്കാക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവർ യാത്ര പോയി, പരലോകം പോകി. വാപ്പയില്ല, ഉമ്മയുമില്ല, ഇപ്പോൾ സംരക്ഷണം ഏറ്റെടുത്ത വല്യപ്പയും വഫാത്തായി. ഫഹസിന ലിദാലിക വബക്കാ ഖൽഫ സരീരിഹി, ഫഹസിന ലിദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. തന്നെ വല്ലാതെ ലാളിച്ചിരുന്ന മുത്തുനബിയെ വല്ലാതെ ലാളിച്ചിരുന്ന, ആദരിച്ചിരുന്ന, എല്ലാ നിലക്കും പരിഗണിച്ചിരുന്ന അവിടുത്തെ പിതാമഹൻ
അബ്ദുൽ മുത്തലിബ് വഫാത്തായപ്പോ മുത്തലബി വല്ലാതെ ദുഃഖിച്ചു. വമക്കാ ഖൽഫ സരീരിഹി, അവിടുത്തെ കട്ടിലിൻ്റെ പിറകിൽ നിന്ന് മുത്തലബി കരഞ്ഞു. 8 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ജനിക്കുന്നതിൻ്റെ മുന്നേ ഉപ്പ വഫാത്തായിട്ടുണ്ട്. 7 വയസ്സായപ്പോഴേക്ക് ഉമ്മ വഫാത്തായിട്ടുണ്ട്. 6 വയസ്സ്. 8 വയസ്സായപ്പോഴേക്ക്, 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ പിതാമഹനും വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ദുഃഖം. 8 വയസ്സുകാരനായ മുത്തലബിക്ക് വല്ലാത്ത ദുഃഖം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പൊരുത്തം നമുക്ക് നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അവിടുത്തെ സുന്നത്തിനെ ഹിയാഇ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടത്തോടുള്ള വല്ലാത്ത മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിറച്ചു നൽകുമാറാകട്ടെ. ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഫലം കൊണ്ട്, ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഫലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹം നിറച്ചു നൽകുമാറാകട്ടെ. നബിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മതിക്ക യാ റഹ്മാൻ.